ത്രിപുര ആരും മറന്നിട്ടുണ്ടാവില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാൾ വീണു, ത്രിപുര വീഴുമെന്ന് കരുതിയില്ല. അവസാനം വരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നാണ് സി പി എമ്മും ഇടതുപക്ഷവും കരുതിയത്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറുകളിൽ മുന്നിലായിരുന്നെങ്കിലും പിന്നീട് ത്രിപുരയും വീണു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ദായങ്ങി എത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ തവണത്തേക്കാൾ ശക്തമായ അടിത്തറയാണ് ബി ജെ പിക്കുള്ളത്. ത്രിപുരയുടെയും ബംഗാളിൻ്റെയും ഒക്കെ സ്വാഭാവികമായ രാഷ്ട്രീയ പരിസരം അത്തരം സാധ്യതകൾ അവിടെ തുറന്നിടുന്നുണ്ട്. മുൻകാല ചരിത്രം നമുക്കറിയാം. ബി ജെ പി എന്തായാലും ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുക്കം തുടങ്ങുകയാണ്. ധർമ്മനഗറിലും സബ്റൂമിലുമായി ഇന്ന് നടക്കുന്ന രണ്ട് രഥയാത്രകളിൽ അമിത്ഷാ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാ മണ്ഡലങ്ങളിലൂടെയും ജൻ ആശീർവാദ് രഥയാത്ര കടന്നുപോകുന്നുണ്ട്. ബിനുരാജ് ചേരുന്നു വിവരങ്ങളുമായി. ബിനുരാജ്, കഴിഞ്ഞ തവണ ശക്തമായ പോരാട്ടം നടത്തേണ്ടി വന്നു ബി ജെ പിക്ക് സി പി എമ്മിൽ നിന്ന് ഇടതുപക്ഷത്തിൽ നിന്ന് ത്രിപുര പിടിച്ചെടുക്കാൻ. ഇത്തവണ നിലനിർത്താനുള്ള പോരാട്ടമാണ്, കഴിഞ്ഞ തവണത്തെ അത്ര വിയർപ്പൊഴുക്കേണ്ടി വരുമോ? അബ്ജോദ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധി കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംഘടനാ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നാല് ബി ജെ പി എം എൽ എമാർ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളെ തുടർന്ന് അടുത്തിടെ രാജി നൽകിയ ഒരു സാഹചര്യമുണ്ട്. ഇവരിൽ ഒരാൾ കോൺഗ്രസിലേക്ക് ചേക്കേറിയിരിക്കുന്നു. ബാക്കിയുള്ള എം എൽ എമാർ, അവരുടെ നീക്കം വളരെ നിർണായകമാണ്. ഈ ഒരു ഘട്ടത്തിലാണ് അമിത്ഷാ തന്നെ നേരിട്ട് ആ ത്രിപുരയിലേക്ക് എത്തുന്നത്. മാത്രമല്ല, അടുത്തിടെ രൂപീകരിക്കപ്പെട്ട ഒരു സഖ്യമുണ്ട്. ആ സഖ്യത്തിന്റെ പോക്കും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിവരെ ക്ഷീണമാകുമെന്നുള്ള റിപ്പോർട്ടുകളും രാഷ്ട്രീയ നിരീക്ഷണങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ത്രിപുര ഇൻഡിജീനിയസ് പ്രോഗ്രസീവ് അലയൻസ് എന്നുള്ള ഒരു സംഘടന, പഴയ കോൺഗ്രസ് നേതാവായ പ്രദ്യോത് വർമ്മന്റെ നേതൃത്വത്തിലാണ് ആ സഖ്യം മുൻപോട്ട് നീങ്ങുന്നത്. ആദിവാസി മേഖലകളിലടക്കം നിർണായക സ്വാധീനം ആ സഖ്യം നേടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അമിത്ഷാ ഇന്ന് നടത്തുന്ന രണ്ട് രഥയാത്രകളും ഇത്തരത്തിലുള്ള ആദിവാസി മേഖലകൾ കേന്ദ്രീകരിച്ചുള്ളതാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സി പി എമ്മിനോ കോൺഗ്രസിനോ ആയിരിക്കില്ല ഈ ഒരു മാറിയ സാഹചര്യത്തിൽ രാഷ്ട്രീയ നേട്ടം എന്നൊക്കെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പക്ഷേ അതേസമയം കോൺഗ്രസും സി പി എമ്മുമായി ചില രാഷ്ട്രീയ സഖ്യങ്ങൾക്ക് അവിടെ ആലോചനകൾ നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് അമിത്ഷാ ഇന്ന് ത്രിപുരയിലേക്ക് എത്തുന്നത്. ഇന്നലെ രാത്രി അമിത്ഷാ അവിടെ എത്തേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ വിമാനം കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് അഗർത്തല വിമാനത്താവളത്തിൽ ഇറക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് ഗുവാഹത്തിയിലേക്ക് ആ വിമാനം തിരിച്ചുവിട്ടു. ഇന്നിപ്പോൾ ഗുവാഹത്തിയിൽ നിന്ന് അമിത്ഷാ അവിടേക്ക് നീങ്ങുകയാണ്. അതോടൊപ്പം തന്നെ ജെ പി നദ്ദയടക്കമുള്ള നേതാക്കളും ഒക്കെ തന്നെ അവിടെ ഇന്ന് അമിത്ഷായ്ക്ക് പിന്നാലെ അവിടെ എത്തിച്ചേരുന്നുണ്ട്. റാലികൾ സജീവമാകുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഭരണവിരുദ്ധ വികാരം അവിടെ വളരെ രൂക്ഷമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഗുജറാത്ത് മോഡലിൽ മുഖ്യമന്ത്രിയെ തന്നെ മാറ്റിയുള്ള ഒരു പരീക്ഷണത്തിന് ബി ജെ പി ഏറ്റവും ഒടുവിൽ അവിടെ തയ്യാറെടുത്തത്. അങ്ങനെ ബിപ്ലവ് ദേവിനെ അവിടെ നിന്ന് മാറ്റുന്നു, പകരം മണിക് സാഹയെ മുഖ്യമന്ത്രിയായി വയ്ക്കുന്നു. മണിക് സാഹയിലൂടെ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ, കേന്ദ്രത്തിന്റെ അടക്കം വികസന പ്രവർത്തനങ്ങൾ അവിടെ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ അടിത്തറ ശക്തമാക്കുന്നതിന് വേണ്ടിയാണ് ബി ജെ പിയുടെ ശ്രമം. എന്തായാലും പല പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ അമിത്ഷാ തന്നെ നേരിട്ടിറങ്ങി പ്രചാരണത്തിന് മുൻകൈ. ബിനുരാജ്, ബി ജെ പിയുടെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ രീതി എങ്ങനെയാണ്? കാര്യം ചെറിയൊരു സംസ്ഥാനമാണ് ത്രിപുര, പക്ഷെ എത്ര ചെറിയ സംസ്ഥാനമാണെങ്കിലും അവിടുത്തെ ഭരണം നിലനിർത്തുക അല്ലെങ്കിൽ ഭരണം പിടിച്ചെടുക്കുക എത്ര പ്രധാനമാണ് നിലവിലെ ഇന്ത്യൻ സാഹചര്യത്തിലെന്ന് ഭരണത്തിലിരിക്കുമ്പോഴും ബി ജെ പി തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോൾ